കേരളത്തിൻ്റെ സംസ്കാരത്തോടും ചരിത്രത്തോടും ഇഴചേർന്നതാണ് കയർ വ്യവസായം. കേരം തിങ്ങി വളർന്നതുകൊണ്ട് കേരളം എന്ന പേര് ലഭിച്ച മലയാള നാടിന് കയറുമായുള്ള ബന്ധം ലഭിക്കുന്നതും കേരവൃക്ഷത്തിൽ നിന്ന് തന്നെയാണ്. തേങ്ങയുടെ ഭക്ഷ്യയോഗ്യമല്ലാത്ത പുറംതോടിൽ നിന്നാണ് കയർ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നത്. തൊണ്ടിൽ നിന്നുള്ള ചകിരി അതിൽ നിന്നും വേർതിരിച്ചെടുത്ത ശേഷം കൈകൊണ്ടോ യന്ത്രസഹായത്താലോ പിരിച്ചാണ് കയർ നിർമ്മാണം. തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന എന്തും പ്രയോജനപ്പെടുത്താൻ മലയാളികൾ ശീലമാക്കിയിട്ടുണ്ട്. വീട്, ആഡംബര അപ്പാർട്ട്മെൻറ്റുകൾ, ഹോട്ടൽ എന്നിവയ്ക്ക് ആവശ്യമായ ആഡംബര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതോടൊപ്പം വാണിജ്യ മേഖലയിലും കയറിന് ഏറെ ഉപയോഗമാണുള്ളത്. പ്രകൃതിദത്തമായുള്ള തിളക്കം, ദൃഢത, ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് തുടങ്ങിയവ കയറിനെ പ്രിയപ്പെട്ടതാക്കുന്ന സവിശേഷതകളിൽ ചിലതാണ്. പരമ്പരാഗത രീതിയിലുള്ള കയർ ഉൽപ്പാദനം ഒരുപാട് സമയമെടുക്കുന്നതും വലിയ മനുഷ്യ അധ്വാനം വേണ്ടതുമാണ്. കൈകൊണ്ടുള്ള പിരിക്കൽ, റാട്ടുപയോഗിച്ചുള്ള പിരിക്കൽ എന്നിവയ്ക്കൊക്കെ ശേഷം നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കയറും കയറുകൊണ്ടുള്ള മറ്റുൽപ്പന്നങ്ങളുമൊക്കെ വിപണിയിലെത്തുന്നത് ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ്. അതുകൊണ്ട് തന്നെ ഇവ ഈടുനിൽക്കുമെന്നതിൽ സംശയവുമില്ല. മാത്രമല്ല, കയർ കൊണ്ട് നിർമ്മിച്ച പല വസ്തുക്കൾക്കും വിപണിയിൽ വലിയ വില കൊടുത്തും സ്വന്തമാക്കാൻ സ്വദേശികൾക്കൊപ്പം വിദേശികളും എന്നും തിരക്ക് കൂട്ടാറുമുണ്ട്.